എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? മിസ്സിന്റെ പേരെന്തായിരുന്നു? മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്, ഷോർട്ട് ആയിട്ട് എസ് ബി എന്ന് വിളിക്കട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ പതുക്കെ 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 സെറ്റ് ചെയ്യാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ മക്കൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും പഠിക്കട്ടെ അല്ലേ. സൈലത്തിന്റെ മക്കളുടെ പവർ എല്ലാവരും കാണട്ടെ. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഷെയറിങ് ഇസ് കെയറിങ് എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ചാപ്റ്ററിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം മിസ് നിങ്ങൾക്ക് ഒരു സ്ലൈഡ് കാണിച്ചു തരാം കേട്ടോ. എന്താ എന്റെ മക്കൾ ഈ സ്ലൈഡിൽ കാണുന്നേ? എന്താ കാണുന്നേ? കാട് കാണുന്നുണ്ടല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണോ കാട്ടിലൊക്കെ പോകാൻ വേണ്ടിട്ട്? കാട്ടിൽ എന്തൊക്കെയുണ്ട്? ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു രസമുള്ള എക്സ്പീരിയൻസ് അല്ലേ കാട്ടുകൂടെ അങ്ങനെ നടക്കാൻ പോകുന്നൊക്കെ, അല്ലേ? പോയിട്ടുണ്ടോ മക്കളെ കാട്ടുകൂടെയൊക്കെ? ആ അപ്പോ എന്തൊക്കെ നമ്മൾ കാട്ടിൽ കാണും? എന്തൊക്കെ മൃഗങ്ങളെ നമ്മൾ കാണാറുണ്ട്? ആരാണ് കാട്ടിലെ രാജാവ്? സിംഹല്ലേ നമ്മളെ കാട്ടിലെ രാജാവ് അല്ലേ. രാജാവിനൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ സ്ലൈഡിൽ എന്താ മക്കള് കാണുന്നത്? ഒരുപാട് മൃഗങ്ങളെ കാണുന്നുണ്ടല്ലേ. നോക്കിയതാ, സിംഹ ഇരിപ്പുണ്ട്, ആന ഇരിപ്പുണ്ട്, കുരങ്ങനുണ്ട്, മാനുണ്ട്, അങ്ങനെ എല്ലാ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാട്ടിൽ കാണുന്ന മൃഗങ്ങളെയൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഇതായിരിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആനിമൽ ലോർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, അഥവാ ജന്തുവിശേഷങ്ങൾ. ജന്തുക്കളെ പറ്റിയിട്ടാ പഠിക്കാൻ പോകുന്ന, രസമല്ലേ? കാരണം നമ്മുടെ ചുറ്റും കാണുന്ന ഓരോരോ മൃഗങ്ങളെ പറ്റി പഠിക്കാൻ പറയുന്ന ഒരു രസമുള്ള പരിപാടിയല്ലേ, അല്ലേ? അതെ. അപ്പൊ നമുക്ക് ആദ്യം ഈ സ്ലൈഡിലോട്ടൊന്ന് എന്റെ മക്കൾ നോക്ക്, ഒന്ന് നോക്കി നോക്കി. എന്താ സ്ലൈഡിൽ കാണുന്നത്? മുയലുണ്ട്, നല്ല ഭംഗിയുള്ള മുയൽക്കുട്ടി ഇരിപ്പുണ്ടല്ലേ. അതുപോലെ മാനുണ്ട്, നമ്മളെ നല്ല ഭംഗിയുള്ള ക്യൂട്ട് ആയിട്ടുള്ള പൂച്ചയുണ്ട്, പശുണ്ട്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അവരൊക്കെ നമ്മൾ നിരീക്ഷിക്കാറില്ലേ പൂച്ച എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിലൊക്കെ പൂച്ച ഉണ്ടെങ്കിൽ പൂച്ചേനെ കണ്ട് ഇങ്ങനെ രസമല്ലേ, കളിപ്പിക്കാനൊക്കെ നല്ല രസമാണല്ലേ. ഇതിൻ്റെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? നമ്മളിപ്പോ നാല് പിക്ചർ മിസ് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ആ, ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ്? അടുത്ത സ്ലൈഡിൽ നമുക്കത് കാണാൻ പറ്റും. എല്ലാതും സസ്തനികളാണ്, സസ്തനികൾ അഥവാ മാമൽസ് ആണ്. എന്താ അത് പറഞ്ഞു കഴിഞ്ഞാൽ സസ്തനി എന്ന് പറഞ്ഞ എന്താണ്? സ്വന്തമായിട്ട് പ്രസവിച്ച് പാലൂട്ടി വളർത്താനുള്ള കഴിവ് ഈ മൃഗങ്ങൾക്ക് എല്ലാം ഉണ്ട് അല്ലേ. അതാണ്. അപ്പൊ സസ്തനികളുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ എന്ന് പറയുന്നത്, അഥവാ മമൽസ് എന്ന് പറയുന്നത്. അപ്പൊ മമൽസ് ആർ ക്രിയേച്ചേഴ്സ് വിച്ച് ഗീവ് ബേർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്. ഇതാണ് എന്ത്, മമൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് കുറച്ച് സസ്തനികളെയൊക്കെ അപ്പൊ കണ്ടു. ഇപ്പൊ നമ്മുടെ മുമ്പത്തെ സ്ലൈഡിൽ കുറച്ച് സസ്തനികളെ കണ്ടു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഒരുപാട് മൃഗങ്ങളെ നമ്മൾ കാണാറില്ലേ. ഏതൊക്കെയാ അത് നോക്കി. പശുവിനെ കാണാറില്ലേ? പശുവിന്റെ കുഞ്ഞ് ഇങ്ങനെ പശുവിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് കാണാറില്ലേ? അതുപോലെ പാല് കുടിക്കുന്നത് കാണാറില്ലേ? അതുപോലെ ഡിസ്കവറി ചാനൽ കാണാറുണ്ടോ മക്കള്? അതില് ആന, ആനക്കുട്ടി എന്താ അമ്മയുടെ അടുത്ത് എപ്പോഴും നിന്ന് അതുപോലെ പാല് കുടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ആടിന്റെ കേസിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. മാനിന്റെ കേസിൽ കുറച്ച് റെയർ ആണ്. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലെങ്കിലും കാട്ടിലൊക്കെ പോയാൽ നമുക്ക് മാനിനൊക്കെ കാണാൻ പറ്റല്ലേ. ഇതൊക്കെ എന്താണ്? സസ്തനികളാണ് എന്ന് വെച്ചാൽ സ്വന്തമായി പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന മൃഗങ്ങളാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ സസ്തനികളുടെ ഒരു പ്രത്യേകതകൾ? എല്ലാത്തിൽ നിന്നും ഡിഫറെന്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? സ്വന്തമായിട്ട്, നമ്മൾ ആദ്യം പറഞ്ഞ ആദ്യത്തെ പോയിന്റ് തന്നെയാണ്, സ്വന്തമായിട്ട് പ്രസവിച്ച് പാലൂട്ടി വളർത്താൻ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്താനുള്ള കഴിവ് സസ്തനികൾക്കുണ്ട്. അടുത്തത്, ശരീരത്തില് രോമങ്ങളുണ്ട്. ഇപ്പോ പട്ടിക്കുട്ടീനെ കണ്ടിട്ടില്ലേ, പട്ടീനെ കണ്ടിട്ടില്ലേ? പട്ടി ഇതേപോലെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നല്ലേ, സസ്തനിയല്ലേ. അതിന് കുറേ രോമങ്ങളില്ലേ? എത്ര എത്ര പട്ടിക്കുട്ടികളുണ്ടല്ലേ. വെള്ള കളറുണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. നല്ല രസമല്ലേ അല്ലേ. അതിനൊക്കെ രോമങ്ങളില്ലേ? ഉണ്ട്. മൂന്നാമത്തെ പറഞ്ഞ ചെവിക്കൂടെയുണ്ട്. ചെവിക്കൂട എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ ഇങ്ങനെ പിച്ചാറില്ലേ, ഇങ്ങനെ പിച്ചാറെടുക്കുന്ന ചെവിയുടെ ഏത് ഭാഗമാണ്? ഇങ്ങനെ ഈ ഭാഗമല്ലേ. ഇതാണ് നമ്മുടെ ചെവിക്കൂട എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ മൂന്ന് പോയിന്റ് ഉണ്ട്. ഈ മൂന്ന് പോയിന്റ് ശ്രദ്ധിക്കണം, കാരണം ഇമ്പോർട്ടന്റ് ആണ്. സസ്തനികൾ എന്താണെന്നുള്ളതും അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളതും മക്കൾ പഠിക്കണം. ഓക്കെ, ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് മമൽസ് എന്ന് പറയുന്നത് ഗിവ് ബേർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്, സെക്കൻഡ് ഹെയർ ഓൺ ദ ബോഡി, ആൻഡ് തേർഡ് പ്രസൻസ് ഓഫ് പിന്ന.
ഈ മൂന്ന് പോയിന്റ് മക്കളെ പഠിക്കണം ട്ടോ. നെക്സ്റ്റ്, ഇതെന്താ കാണുന്ന പിക്ചറില്? ആ നല്ല കറുത്ത് ഇങ്ങനെ പറന്ന് പറന്ന് രാത്രിക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ? നമുക്ക് ചിലപ്പോ ഒക്കെ കാണുമ്പോ പേടിയാവുമല്ലേ, രാത്രി ഇങ്ങനെ ഒരു ജീവി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുമ്പോ നമുക്കൊരു പേടിയാവും. അതെന്താണ്? നമ്മുടെ വവ്വാലാണ്, ബാറ്റാണ് അല്ലേ? കണ്ടോ, നമ്മുടെ ബാറ്റിനെ കണ്ടോ? അപ്പൊ എന്റെ ബാറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആവാനുള്ള ഒരു കാരണം എന്താണ് ബാറ്റിന്? അത് പറക്കുന്നതാണ്. എന്നാ അതൊരു സസ്തനിയാണ്. സാധാരണ പറക്കുന്ന നമ്മുടെ കാക്ക, അതുപോലെ തന്നെ മയില്, അതേപോലെ വേറെ എന്താ കുരുവി, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതാ. പക്ഷേ നമ്മുടെ വവ്വാൽ എന്ന് പറയുന്നത് ജീനിയസ് ആണ്. വവ്വാൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. എന്താ ചെയ്യുന്നത്? വവ്വാല് പറക്കുന്നൊരു സസ്തനിയാണ്. പക്ഷേ അത് സ്വന്തമായിട്ട് പ്രസവിച്ച് പാലൂട്ടിയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. മനസ്സിലായോ? എങ്ങനെയാ അതിങ്ങനെ പറക്കുന്നത്? എങ്ങനെയാ വവ്വാല് പറക്കുന്നത്? ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് അവയുടെ ചിറകുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷികളെ പോലെ നമുക്ക് തോന്നും, പക്ഷെ ഇവ സസ്തനികളാണ്. ഇതൊരു സ്പെഷ്യൽ കേസ് ആണ് കേട്ടോ. ഇതിന്റെ ദ ഫ്ലൈയിങ് മാമൽ ആയിട്ടുള്ള ദ ബാറ്റ് ഇസ് എ ഫ്ലൈയിങ് മാമൽ. വെബ്ഡ് ഫോർ ലിംസ് ഹെൽപ് ദം ടു ഫ്ലൈ. പറക്കാൻ സഹായിക്കുന്നത് എന്താണ്? വെബ്ഡ് ഫോർ ലിംസ് ആണ്. അതുപോലെ they resembles like they are showing legs birds, but they give birth to their young ones and feed them with milk. Manslayille athrelo ini vera rare case unda. Nammal sastanigal okke ingane പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രണ്ട് കേസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്റെ മക്കൾ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് എന്താണ്? ഓവിപാരസ് ക്രിയേഷൻസ് എമംഗ് മമ്മൽസ് എന്ന് വെച്ചാൽ മമ്മൽസിലെ സസ്തനികളില് മുട്ടയിടുന്നവയുമുണ്ട്. ഒരു രണ്ട് സ്പെഷ്യൽ കേസ് ആണ് നമ്മൾ പഠിച്ചു വെക്കണം, നമ്മൾ പഠിക്കും. അതിന്റെ പേരാണ് പ്ലാറ്റിപ്പസ്. ഇതുണ്ടോ, ഈ പിക്ചറിൽ കാണുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ പ്ലാറ്റിപ്പസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കാണുമ്പോൾ മുള്ളമ്പന്നിയുടെ ലുക്കൊക്കെ ഉണ്ട് അല്ലേ? കണ്ടോ, മുള്ളൊക്കെ ഉണ്ട്, മുകളിൽ കുറെ മുള്ളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മുള്ളമ്പന്നിയല്ല, ഇതെന്താണ്? എക്കിഡ്നയാണ്, എക്കിഡ്ന. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, പ്ലാറ്റിപ്പസ്, എക്കിഡ്ന എന്ന് പറയുന്ന രണ്ടെണ്ണം പഠിച്ചു. അത് ഇമ്പോർട്ടന്റ് ആണ്, മക്കളെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് കടക്കാം. അടുത്ത സ്ലൈഡ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ജന്തുക്കളെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് പഠിക്കാൻ പോകുന്നത്. ജന്തുവിശേഷങ്ങളല്ലേ പഠിക്കുന്നത്, ജന്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കണ്ടേ? ജന്തുക്കളെ നമ്മൾ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാവ? പ്രസവിക്കുന്നവ, മുട്ടയിടുന്നവ അല്ലേ. പ്രസവിക്കുന്നതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, നമ്മുടെ കരയിലുള്ളതുണ്ട്, വെള്ളത്തിലുള്ളതുണ്ട്. ഓക്കെ, അതിനെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം, എന്നിട്ട് അടുത്തത് നോക്കിയ. കരയിൽ ഏതൊക്കെയല്ലേ? നമ്മൾ മനുഷ്യന്മാരെവിടെയാ മക്കളെ ഉള്ളത്? കരയിലല്ലേ ഉള്ളത്? നമ്മളെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാല്ലേ. അപ്പൊ മനുഷ്യന്മാര്. അതുപോലെ നമ്മുടെ ചുറ്റും കാണുന്ന എന്തൊക്കെയുണ്ട്? ആടുണ്ട്, അതുപോലെ പശു ഉണ്ട്, കടുവ, ആന, വവ്വാല്, കുതിര, ഒട്ടകം, ഇതൊക്കെ എന്താണ്? കരയിൽ താമസിക്കുന്നതാണ്, കരയിലുള്ള പ്രസവിക്കുന്ന ജീവികളാണ് അല്ലെ മക്കളെ. അതെ. അടുത്തത് വെള്ളത്തില്. വെള്ളത്തിൽ ഏതാ ഉണ്ടാവുക? മീനുകളല്ലേ മീനായിട്ടുണ്ടാവുക. ആ മീനിൽ തന്നെ ഏതാണ്, ഏത് മീനാണ് ഉള്ളത്? തിമിംഗലം ഡോൾഫിൻ. ഡോൾഫിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഡിസ്കവറി ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചിലപ്പോൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്റെ മക്കള് പണ്ട് ചെറിയ കുട്ടികളായിരിക്കുമ്പോ. ആ ഡോൾഫിൻ, തിമിംഗലം എന്ന് പറയുന്ന ഇതിലുള്ളത് വെള്ളത്തിലാണ് ഉള്ളത്. ഓക്കെ, ആ പോർഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് മുട്ടയിടുന്നവ. മുട്ടയിടുന്നതിൽ ഏതൊക്കെ പോർഷനാക്കി നമുക്ക് രണ്ട് നാല് പോർഷനാക്കി നമുക്ക് തിരിക്കാൻ പറ്റും? സോറി, അഞ്ച് പോർഷനായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. പ്രാണികളുണ്ട്, മത്സ്യങ്ങളുണ്ട്, ഉഭയജീവികളുണ്ട്, ഉരഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. പഠിക്കല്ലേ, അതിന്റെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് മക്കൾ മനസ്സിലാക്കി വെക്കാട്ടോ. ചിലപ്പോ എക്സാമിന് എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് എഴുതണം കേട്ടോ. അപ്പൊ പ്രാണികൾ ഏതൊക്കെയാണ്? നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഏതൊക്കെയാ? കൊതുക്, പേന്, ഉറുമ്പ്, എട്ടുകാലി, പൂമ്പാറ്റ, വണ്ട്, ഈച്ച എന്നൊക്കെ പറയുന്നത് ഏതാണ്? പ്രാണികളുടെ വിഭാഗത്തിൽ പെടുന്ന മുട്ടയിടുന്നവയാണ്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് മത്സ്യങ്ങളുടെ കേസില്. ഏതൊക്കെ മത്സ്യങ്ങളെ അറിയാം മക്കൾക്ക്? ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങൾ ഉണ്ടല്ലേ, ഓരോരോ പേര് കൊടുത്ത് നമ്മൾ വിളിക്കാറില്ലേ മത്സ്യങ്ങളെ. ഏതൊക്കെയുണ്ട്? അയില, മത്തി, സ്രാവ്, ചൂര, കണമ്പ്, മോദ, കിളിമീൻ, വറ്റ, അയിലമത്തി, ചൂരകാര, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലേ, അങ്ങനെ ഒരു പാട്ടൊക്കെ ഇല്ലേ. അതൊക്കെ ആലോചിച്ച് തന്നെ നമുക്ക് മൂന്ന് എക്സാമ്പിൾ കിട്ടിയില്ലേ, കിട്ടിയില്ലേ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഉഭയജീവികള്. ഉഭയജീവികൾ ഏതൊക്കെയുണ്ട്? ഉഭയജീവികൾ എന്ന് പറഞ്ഞാൽ കരയിലും കാണും, അതേപോലെ തന്നെ വെള്ളത്തിലും കാണും, അതിനെയാണ് ഉഭയജീവികൾ എന്ന് വിളിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ്? തവള, ആമ, സലമാണ്ടർ എന്ന് പറയുന്ന ഒരു മൂന്നെണ്ണാണ് ഉഭയജീവികൾ.
പിന്നെ ഉരഗങ്ങളാ. ഉരഗങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴഞ്ഞു കഴിഞ്ഞ് പോകുന്ന ടൈപ്പ്. ഇതൊക്കെയാ അത്. പാമ്പുണ്ടല്ലേ, പാമ്പ്, പല്ലി, മുതല, ഓന്ത്. പഠിച്ചില്ലേ, റെഡി അല്ലേ? ഇനി മൂന്നാം അവസാനത്തേത് ഏതാ? പക്ഷികൾ, നമ്മളിങ്ങനെ പറക്കുന്ന പക്ഷികൾ. അതിലേതൊക്കെയുണ്ട്? പ്രാവ്, തത്ത, മൈന, കുരുവി, കാക്ക, കൊക്ക്, മരംകുത്തി. അപ്പോ നമ്മൾ ഒരുപാട് ജന്തുക്കളുടെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത് ഇല്ലേ? നമ്മൾ ചുറ്റും കാണുന്നതിനെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പ്രസവിക്കുന്നവ, മുട്ടയിടുന്നവ എന്ന് പറഞ്ഞിട്ട്. മക്കൾക്ക് മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? ഇതും കൂടെ നോക്കാട്ടോ. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിലതാ വിവിപാരസ്, ഓവിപാരസ് ആയിട്ട് തിരിച്ചു. ടെറസ്ട്രിയൽ, അക്വാറ്റിക് ആയിട്ട് നമ്മൾ തിരിച്ചതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഇൻസെക്ട് പറഞ്ഞു, പിസ്കസ് പറഞ്ഞു, ആംഫിബിയൻസ് പറഞ്ഞു, റെപ്റ്റൈൽസ് പറഞ്ഞു, ബേർഡ്സ് പറഞ്ഞു അല്ലേ? നമ്മളെല്ലാം പഠിച്ചു, നമ്മൾ സെറ്റായി. ഇത്രയേ ഉള്ളൂ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു ഇന്ന്? നമ്മൾ ജന്തുക്കളുടെ വിശേഷങ്ങൾ പഠിച്ചു അല്ലേ? ജന്തുക്കളുടെ കുറെ സ്പെഷ്യാലിറ്റികൾ പഠിച്ചു. കുഞ്ഞൊരു പോയിന്റ് ആണ്, കുഞ്ഞൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പൊ മക്കൾ ഇതൊക്കെ പഠിച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇത്തിലും രസമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് മിസ് വരാം. അതുവരേക്കും ടാറ്റാ.